നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എ ടി എം പിൻ നമ്പർ ഏതെങ്കിലും തരത്തില് നഷ്ടപ്പെട്ടു പോകാണെങ്കിലും നമുക്ക് എങ്ങനെ എളുപ്പത്തിലത് എ ടി എം കൌണ്ടർ വഴി ബാങ്ക് വിസിറ്റ് ചെയ്യാതെ തന്നെ ചെയ്ത് എടുക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് വന്ന് അപ്പൊ നമുക്ക് കൂടുതൽ ഏതെങ്കിലും തന്നെ പോകാം അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു എ ടി എം കൗണ്ടറിലോട്ട് പോവുക അതിനുശേഷം നിങ്ങളുടെ എ ടി എം കാർഡ് കൃത്യമായിട്ട് തന്നെ മിഷനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ നമ്മളിവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ട്രാൻസാക്ഷന് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജ് വന്നതായിട്ട് കാണാം അത് നിങ്ങളുടെ ആവശ്യാനുസരണം ആണോ കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഇത്തരത്തിൽ രണ്ട് ഓപ്ഷൻസ് സ്ക്രീനിൽ ഇവിടെ വന്നതായിട്ട് കാണാം ഇതിൽ രണ്ടാമതായിട്ടുള്ള ക്രിയേറ്റ് ഓർ ഫോർഗോട്ട് പിൻ എന്നുള്ള ഏരിയയിലാണ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് അതുകൊണ്ട് അതിൽ കൃത്യമായിട്ട് ടാപ്പ് ചെയ്തു പിന്നീട് വീണ്ടും ഇത്തരത്തിൽ രണ്ട് ഓപ്ഷൻസ് വരും അതായത് ഇവിടെ നമ്മൾ രണ്ട് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ കാണാനായിട്ട് കഴിയും റിസീവിങ് ഒ ടി പി ഓൺ യുവർ മൊബൈൽ എന്നുള്ള ഒരു ഏരിയയാണ് ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ നടത്തേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൃത്യമായിട്ട് തന്നെ അവർ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് അത് എൻ്റർ ചെയ്തിട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ില് ടാപ്പ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലോട്ട് അതായത് നമ്മൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു നാലക്ക ഒ ടി പി നമ്പര് ബാങ്ക് അയക്കുന്നതാണ് ആ വന്നിട്ടുള്ള ഒ ടി പി നമുക്കിവിടെ പ്രോസസ്സ് നടത്താനായിട്ട് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക പിന്നീട് നമ്മുടെ എ ടി എം കാർഡ് ഒന്ന് മിഷനിൽ നിന്ന് തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കാർഡ് മിഷനിലോട്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ സെയിം ഓപ്ഷൻസ് വീണ്ടും ഇവിടെ കാണാനായിട്ട് കഴിയും ഇതിൽ ആ ഓപ്ഷനായിട്ട് തന്നെ അതായത് രണ്ടാമതായിട്ടുള്ള ഈ ക്രിയേറ്റ് ഫോർഗോട്ട് എന്നുള്ള ഏരിയയിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ തന്നെ ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വീണ്ടും ആ സെയിം ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും ആ രണ്ട് സ്റ്റെപ്സ് ഇതിൽ നമ്മൾ സ്റ്റെപ്പ് ടു ആണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ക്രിയേറ്റ് എ ടി എം പിൻ യൂസിങ് ദി ഒ ടി പി റിസീവ്ഡ് എന്നുള്ള ഏരിയയിൽ അതുകൊണ്ട് അതിൽ ടാപ്പ് ചെയ്തു പിന്നീട് നമുക്ക് ഇത്തരത്തിൽ അവർ നമുക്ക് ഒ ടി പി ആയിട്ട് വന്നിട്ടുള്ള ആ ആറക്ക നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അത് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷമാണ് നമ്മളിപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എ ടി എം പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന ആയിട്ടുള്ള ഒരു നാലക്ക പിൻ നമ്പർ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആ നാലക്ക പുതിയ പിന്നെ പിൻ നമ്പർ അതിനുശേഷം ആ സെയിം പിൻ നമ്പർ ഒരു തവണ കൂടി റീഎൻറ്റർ ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട് അതും കൃത്യമായിട്ട് എൻട്രി ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആകുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജും നിങ്ങൾക്ക് സ്ക്രീനിൽ വന്നതായിട്ട് കാണാം അപ്പോൾ എത്രത്തിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക